മലദൈവത്തെ പൂജിച്ച് അറിയാ പാപങ്ങളായി മുകിലെണ്ണു നീ മണ്ണിൻ കറുത്ത കണ്ണീരുകൾ മുകളിൽ ശൂന്യാകാശ പേടകങ്ങളിൽ ഇന്ദ്രമദ കൗടില്യം വജ്രമാരണം വർഷിക്കുമ്പോൾ പാപപീഡിതൻ മഹാപർവതം കുടയാക്കി പതറും മിഴികളാലാരയോ തിരക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് ബാബു. ഞാൻ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആകെ സന്തോഷകരമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ചില പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യയും മകളും ഒക്കെ അകന്നുപോയി ഒറ്റപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു. മദ്യപാനം മൂലം കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ 2 വർഷമായി. മാനസികമായിട്ടാകെ തകർന്നു പോയിരുന്നു. ആങ്സൈറ്റിക്കൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അതിൽനിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാനിവിടെ സ്നേഹക്കൂടി വന്നപ്പോൾ എൻ്റെ ജീവിതം കുറച്ച് കളറായി. എല്ലാവരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും എല്ലാം കൂടി മനസ്സ് ഇപ്പോൾ സന്തോഷത്തിലാണ്. ഇവിടെ ഇപ്പോൾ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. മെഡിസിനൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഉറക്കവും. നല്ല ഭക്ഷണവും എല്ലാം ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടുകൂടിയൊക്കെയാണ് കഴിയുന്നത്. എല്ലാം കൊണ്ടും സന്തോഷമാണ്. സ്നേഹങ്ങളിൽ എത്തുന്ന മുമ്പ് ഒറ്റപ്പെടലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടെ വന്നിട്ട് 1 മാസമായി. ഇപ്പോൾ അതെല്ലാം മാറി. എല്ലാവരുടെയും പരസ്പരമുള്ള സ്നേഹവും പരിചരണവും ലഭിക്കുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട്. സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് വന്നതിന് ശേഷം എല്ലാവരും കൂടി സിനിമയ്ക്ക് പോയി. നല്ലൊരു സിനിമയായിരുന്നു. ഇവിടെയുള്ള മാതാപിതാക്കളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കോച്ചിറ അമ്പലത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം സത്യസായിബാബയുടെ തിരുവനന്തപുരത്തുള്ള ആശ്രമത്തിൽ പോയി. മനസ്സിനെ കുത്തിവഹിക്കുന്ന അക്ഷമതകളെല്ലാം മറക്കുവാനും എല്ലാവരുമായിട്ട് ഒന്നിച്ച് ഒരുപാട് സമയം ചെലവഴിക്കുവാനും ഒക്കെ കഴിഞ്ഞു. ശാന്തിഗിരി ആശ്രമത്തിൽ പോയി. ശംഖുമം കടപ്പുറത്ത് പോയി. പാതിരാമഴയോ ഹംസഗീതം പാടി വീണകൂടലെന്നോ ഇന്നിലാവിളയുന്നു. ഇത് ബൈജു. ബൈജു നല്ലൊരു ഗായകനാണ്, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. സ്നേഹക്കൂട്ടിലെത്തിയിട്ട് ബൈജു എൻ്റെ 8 മാസത്തോളമായിരുന്നു. നല്ല ഡാൻസറാണ്. ഞാൻ സ്നേഹക്കൂട്ടിലെത്തിയിട്ട് 1 മാസമാവുന്നേ ഉള്ളൂ. ആ ചെറിയ സമയത്തുള്ള നല്ല സുഹൃത്തുക്കളായി മാറി. എൻ്റെ പേര് സുരേഷ്. സജി, അനിൽ, ബൈജു, തങ്കമ്മാമ തുടങ്ങി നിരവധി അച്ഛനമ്മമാർക്ക് ആശ്രയമായ കൂട്ടുകുടുംബമാണ് സ്നേഹക്കൂട് കൂട്ടുകുടുംബം. ഒറ്റവരാലും ഉടയരാലും
ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ ഒരുപാട് അച്ഛനമ്മമാരും ഇവിടെയുണ്ട്. അവർക്കെല്ലാം സ്നേഹവും മറ്റ് വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും സ്നേഹവും മരുന്നും ഭക്ഷണവും എല്ലാം നൽകി അവരെ ശുശ്രൂഷിക്കുന്ന, അവരെ നോക്കുന്ന നിശാമാട്ടത്തിന് 1000 നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടത് സ്വന്തമായിട്ടൊരു കൂടാണ്. ഈ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് താമസിക്കാനായിട്ട് സ്വന്തമായിട്ട് ഒരു കൂട്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം.